ദാ ഈ സപ്ലൈ ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥരും രാവിലെ ഓഫീസിൽ വന്നിട്ട് അവിടെ ഇരുന്ന രജിസ്റ്റർ ബുക്ക് എടുത്ത് അതിലങ്ങ് ഒപ്പിട്ടിട്ട് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തിയവർ ആരെയും കാണാത്തതുകൊണ്ട് ഓഫീസിലാകെ ഒന്ന് പരതി നോക്കിയിട്ട് അതാ ഈ കാണുന്നത് പോലെ ഈ വരാന്തയിൽ പോയി ഇരുന്നു. ഇരുന്നിട്ട് ഒരു രക്ഷയും ഇല്ലാത്തതുകൊണ്ട് അവർ പിന്നെ ആ വരാന്ത മുഴുവൻ എഴുന്നേറ്റങ്ങ് നടന്നു. എന്നിട്ടും ഒരു രക്ഷയും കണ്ടില്ല. അവരാകെ കണ്ടത് ആ ഫാൻ കിടന്ന് കറങ്ങുന്നതും നല്ല പ്രകാശം പരത്തിക്കൊണ്ട് ലൈറ്റുകളങ്ങ് മിന്നി തെളിയുന്നതുമാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ രണ്ടു പേരുണ്ടായിരുന്നു. ആരാണവർ? അവർ തന്നെ പറഞ്ഞു തരും അവരാരാണെന്നും ബാക്കിയുള്ളവർ എവിടെ. ഞാൻ ഇവിടെ അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസറും അമ്മോളുടെ കല്യാണത്തിന് എല്ലാവരും പോയി. പിന്നെ ഏതോ ARDയുടെ രണ്ട് ARDയുടെ അച്ഛൻ മരിച്ചുപോയി, അതിനും പോയിട്ടേ വരത്തോളാം. ഇവിടെ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ അടുത്ത് സാറ് ഈ ജോലി ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ജോലി ചെയ്യുന്നു. 16 പേരുണ്ട്. ആരും വെച്ചിട്ടില്ല. അപ്പോഴും സാറ് ഫോൺ എടുത്തില്ലായിരുന്നു, പിന്നെയാണ് സാറ് ഫോൺ എടുത്ത. അപ്പോഴവിടെ കല്യാണത്തിന്റെ ഇതുകൊണ്ട് സൗണ്ട് കൊണ്ട് കേട്ടിട്ടേയിരിക്കും. പിന്നീട് മാധ്യമങ്ങളുടെ കൂട്ടത്തോടുള്ള ഒരു വരവായിരുന്നു. അങ്ങനെ ഈ സംഗതി ലോകം മുഴുവൻ അറിഞ്ഞു. എല്ലാ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും കൂടി ചേർന്ന് അഞ്ചലിൽ ഒരു കല്യാണത്തിന് പോയതാണ്. ഈ ഉദ്യോഗസ്ഥരെല്ലാം കൂടി കല്യാണത്തിന് പോയ വിവരം ഇവിടെ വന്ന പൊതുജനങ്ങളെല്ലാം അറിഞ്ഞു. പിന്നീട് അവർ അവരുടെ അവസ്ഥ പറഞ്ഞു തുടങ്ങി. ഞാൻ വന്നു എനിക്ക് വന്നതാ വന്ന് കാർഡ് മാറുന്ന രാജ്യത്തിന് കളക്ട്രേറ്റിൽ പോയി എഴുതിക്കൊണ്ടുവന്ന് കൊടുത്തതാ. കൊടുത്ത് എലക്ഷൻ കൊണ്ടിട്ട് വന്നാൽ പറഞ്ഞ് എലക്ഷൻ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് വന്നതാ. ആരുമില്ല. 11 ഇന്നലെ റേഷൻ കാർഡിന് വന്നേ, അപ്പോഴിന്ന് വരാൻ പറഞ്ഞ് അങ്ങനെ വന്നേ. ഞാൻ 1 മണിയൊക്കെ ആയപ്പം വന്ന്. ഇവിടെ ആരുമില്ല. എവിടെ പോയെന്ന് അറിയത്തില്ല. എവിടെ ചോദിച്ചാൽ പറഞ്ഞ കല്യാണത്തിന് എവിടെ പോയേക്കുമെന്ന്. പിന്നീട് കഥ എങ്ങോട്ട് മാറുമല്ലായിരുന്നു. കഥ മാത്രമല്ല പലരുടെയും ജീവിതം വരെ മാറി. വാർത്തകളോട് വാർത്തകൾ, ബിഗ് ബ്രേക്കിംഗ്, ഫ്ലാഷ്, യൂട്യൂബിൽ വാർത്ത, അങ്ങനെ സോഷ്യൽ മീഡിയ വരെ ഇത് ഏറ്റെടുത്തു. എല്ലാ പ്രശ്നങ്ങൾക്കുമിടയിൽ സംഭവിക്കാനുള്ളത് പോലെ ഇവിടെയും സംഭവിച്ചു. പ്രാദേശിക നേതാക്കൾ പിന്നീട് ഈ സംഗതി ഏറ്റെടുത്തു. അവരങ്ങോട്ട് കയറി ഇതങ്ങ് ഇടപെട്ടു. ഇടപെട്ടത് മാത്രമല്ല കാര്യങ്ങൾ ഗംഭീരമായി മുന്നോട്ട് പോകുന്നു. എല്ലാവരും നന്നായിട്ട് തകർക്കുകയും തിമിർക്കുകയൊക്കെ ചെയ്തു. ഒടുവിൽ ദാ ആ വിശദീകരണം വന്നു. സദ്യ കഴിക്കാൻ പോയവർക്കെല്ലാം ഉച്ചവരെ അവധി കൊടുത്തുകൊണ്ടാണ് ആ വിശദീകരണം വന്നത്. എന്തു പറയാൻ, അതിലൊന്നും കാര്യങ്ങൾ നിന്നില്ല. 15 പേർ കല്യാണമുണ്ടതിന് സപ്ലൈ ഓഫീസറെ തേടി സസ്പെൻഷൻ എത്തിയപ്പോഴാണ് കല്യാണത്തിൻ്റെ സദ്യയുടെ രുചി അവർ കൃത്യമായി അറിഞ്ഞത്. കാര്യങ്ങൾ അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. സംഭവം വെളിച്ചത്ത് കൊണ്ടുവന്ന മാധ്യമങ്ങളാകട്ടെ ഇമ്പാക്റ്റ് വാർത്തകൾ നൽകിയതോടെയാണ് സദ്യയ്ക്ക് രുചിയേറിയതും സപ്ലൈ ഓഫീസിലെത്തിയ സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിച്ചത്.